എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ 2024 നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. കുറെ ലേറ്റ് ആയിപ്പോയി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ എന്തായാലും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡൽ. 2024 നമുക്ക് കിട്ടിയ ഏറ്റവും നേരത്തെ ഉണ്ടായിരുന്നു 2024 മോഡലായിട്ടുള്ള ആക്ടിവ 125 ആണ് നമ്മുടെ ഇപ്പോഴിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, പ്രൈസിന് വല്ല വ്യത്യാസം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചെറിയൊരു പുള്ളിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് 2024 മോഡലിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പെർഫോമൻസ് അല്ല എഞ്ചിന്റെ സൈഡിലോ പെർഫോമൻസ് സൈഡിലോ മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം നമുക്ക് ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡിസൈനിലായിട്ട് വലിയ ചേഞ്ചോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എഞ്ചിന്റെ ഭാഗത്തുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓടിച്ചാലേ അതിൻ്റെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെ ഓടിച്ചൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കുവാണ്. ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നേരെ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് 2023 മോഡലിൽ കിട്ടിക്കൊണ്ടിരുന്ന അതേ സ്പെക്കും കാര്യങ്ങൾക്ക് തന്നെയാണ് 2024 മോഡലിലും ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു മാറ്റവും ഈ ഒരു മോഡലിലും കൊണ്ടുവന്നിട്ടില്ല. എങ്കിലും നമുക്ക് അറിയേണ്ടതുണ്ട് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ്. അതുകൂടാതെ തന്നെ ഞാൻ ഈ വണ്ടിയുടെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഒല പോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്ക് ഫെബ്രുവരി കഴിയുമ്പോൾ തന്നെ അതിന് ചെറിയ ഒരു ലോഞ്ച് ചെയ്യാനുള്ള ചെറിയൊരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ചെറുതായിട്ടൊരു അറിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓല പോലുള്ള മറ്റ് ബ്രാൻഡ് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോണ്ടയുടെ ഭാഗത്തു നിന്ന് ഒരു ഇലക്ട്രിക് വണ്ടി വരുന്ന സമയത്ത് ആ ഒരു വണ്ടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കാരണം ഹോണ്ട പോലെ ഒരു വിശ്വസ്തമായിട്ടൊരു സ്ഥാപനം ഒരു ഇലക്ട്രിക് വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ അവർ അത്രയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഒരു വണ്ടി ഇറക്കുള്ളൂ. അതാണ് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂടെ പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ, ഞാൻ പറഞ്ഞ പോലെ 2024 മോഡൽ 125 ആണ് എനിക്കിത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പം ഇതിൻ്റെ പെർഫോമൻസിലെ വല്ല മാറ്റം വന്നിട്ടുണ്ടോ നമുക്ക് നോക്കണം. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതേ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഇതിന് പെർഫോമൻസിൽ മാറ്റം ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എന്തായാലും അറിയാൻ പറ്റും പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ കട്ടുള്ള റോഡ് അത്യാവശ്യം നല്ല കയറ്റം. അപ്പോൾ നമ്മൾ ഒരു കയറ്റം നിർത്തിയിട്ട് രണ്ടാമത് എടുത്തു നോക്കുന്നുണ്ട്. കാരണം പല കസ്റ്റമേഴ്സും അല്ല പല കൂട്ടുകാരും നമുക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ പറയാറുണ്ട് കയറ്റ് ജസ്റ്റ് നിർത്തിയിട്ട് രണ്ടാമത് എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് പുള്ളിങ്ങ് കുറവുണ്ട് കയറുന്നില്ല അങ്ങനെയുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയണം ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളീ കാണുന്ന പോലെ നല്ലൊരു കട്ടറുള്ള വഴിയാണ് നമ്മൾ ഇതിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ആ ഷോക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ സെയിം തന്നെയാണ്. അതിൽ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. നമുക്ക് ബൈക്കിലായിട്ട് അഡ്ജസ്റ്റബിൾ ഷോക്കും ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെലിസ്കോപ്പ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബൈക്കിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് നോർമലായിട്ടുള്ള ആ സസ്പെൻഷനാണ്. ഹാർഡായിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്, അത്ര സോഫ്റ്റ് അല്ല. അപ്പം നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഈ വലിയൊരു കയറ്റ് നമുക്ക് നെക്സ്റ്റ് അത് കയറ്റുണ്ട്. അപ്പം ഈ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കയറ്റം കയറി പോകുന്നുണ്ട്. അത്ര സ്ട്രെസ്സോ അല്ലെങ്കിൽ വണ്ടി വലിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നുള്ള ഒരു ആ ഒരു ഫീലിംഗ് ഒന്നും കയറി നമുക്ക് കിട്ടുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. ഹോണ്ടയുടെ വണ്ടികളുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഭാഗത്ത് വളരെ സ്മൂത്തായിട്ടുള്ള എഞ്ചിൻ, അതുപോലെ വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള എഞ്ചിന്, ഹോണ്ടയുടെ എഞ്ചിൻ്റെ ആ ഒരു ബലത്തിലാണ് ഇപ്പോഴും സ്റ്റില് ഹോണ്ട ഇത്രയും വണ്ടി സെയിൽ ചെയ്യുന്നത്. കാരണം ഫീച്ചേഴ്സ് ഒന്നും കൊണ്ടുവരാതെ 2024 ആയെങ്കിൽ പോലും ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും കൊണ്ടുവരാതെ വണ്ടി ഇത്രയും സെയിൽ ആകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടി സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഹോണ്ട വണ്ടികളാണ്. ആക്ടിവ, ആക്ടിവ 125 അതുപോലുള്ള മോഡലാണ്. അപ്പോൾ അത് അത്രയും വണ്ടി എല്ലാ മാസവും അല്ലെങ്കിൽ ഇതുപോലെ വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്ത് കാണുമല്ലോ. കാരണം മറ്റുള്ള കമ്പനികളൊക്കെ സെയിൽ ചെയ്യുന്നത് അവരുടെ പുതിയ പുതിയ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മോഡലാണ് അവർ സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു അപ്ഡേഷനും കൊണ്ടുവരാതെ തന്നെ 2024 ആയിട്ട് പോലും വണ്ടി ഇങ്ങനെ സെയിൽ ആകണമെന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ്, എഞ്ചിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഈ കയറ്റം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഒരു കയറ്റമാണ്. അപ്പോൾ കാണാം, നമുക്കിത് കയറാം. വളരെ പുട്ടുപോലെ തന്നെ കയറി പോകുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ പകുതി കൊണ്ട് നിർത്താം. അപ്പോൾ കാണാം, ബാക്കിലോട്ട് നോക്കുമ്പം കാണാം അത്യാവശ്യം നല്ല കയറ്റമാണ്. ഫ്രണ്ടിലോട്ട് ഇനിയും കയറ്റമുണ്ട്. ഇനി ഇത് സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ടോ നമുക്ക് നോക്കാം. ഒരു കുഴപ്പമില്ലാതെ വളരെ സിമ്പിളായിട്ട് കയറി വരുന്നുണ്ട് വണ്ടി.
അങ്ങനെയുള്ള ഇതിലൊന്നും പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് നമുക്ക് ഈ കാണുന്ന ഈ ലൈറ്റ് മിന്നുന്നത്. നമുക്ക് ഇതിൻ്റെ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്. അതിപ്പം വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓഫായി. അപ്പം അതിൻ്റെ ഒരു ഇതിൻ്റെ ഈ വണ്ടികളുടെ ഒരു പ്രത്യേകത ഇതാണ്. ഇപ്പം ജസ്റ്റ് ഈ ഇത് ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ സെൽഫോ കാര്യങ്ങളൊന്നും അടിക്കണ്ട. ജസ്റ്റ് ഈ കാണുന്ന പോലെ കൈ കൊടുക്കുക, വണ്ടി സ്റ്റാർട്ടായി പോവാം. അപ്പോൾ അതാണ് ആ ഒരു ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലേ പോലും എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സെയിം പെർഫോമൻസ്, അല്ലെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആ സെയിം എഞ്ചിൻ തന്നെയാണ് ഹോണ്ട ഈ വർഷവും 2024 മോഡലിലും ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം ഞാൻ പറഞ്ഞത് നല്ല കയറ്റമുള്ള റോഡ്. നമുക്ക് സാധാരണപ്പെട്ട ആളാണെങ്കിൽ ഇതുപോലെ കയറ്റത്തൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ വളരെ കംഫോർട്ടായിട്ട് രീതിയിൽ നമുക്ക് കൺഫോമായിട്ട് ഓടിച്ച് നമുക്ക് കയറ്റിക്കൊണ്ട് പോകാം. അത്രയും കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വൈബ്രേഷനുകാരെ നോക്കിയാലും മോഡൽ വണ്ടികൾക്ക് പൊതുവെ വൈബ്രേഷനും കാര്യങ്ങളെല്ലാം കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളെല്ലാം തന്നെ കുറവാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ കയറ്റം കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ നമുക്ക് ബാക്കിയുള്ള ഷോക്ക് ആയാലും ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കിയാലും പക്ക ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 124 cc കാറ്റഗറിയിൽ 8.30 PS അറ്റ് 6250 RPM അതുപോലെ തന്നെ 10 NM ടോർക്കിലുമാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടയുടെ ആക്റ്റീവ 125 എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പെർഫോമൻസിലെ കാര്യങ്ങളൊന്നും മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമ്മൾ കയറ്റി നോക്കിയ സമയത്ത് തന്നെ വളരെ സ്മൂത്തായിട്ട് നല്ല വൈബ്രേഷൻ ഫ്രീ ആയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ കയറി പോകുന്നു. അത്രയ്ക്ക് റിഫൈൻമെൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏറ്റവും താഴ്ന്ന മോഡൽ സ്റ്റാൻഡേർഡ് കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് അലോയ് വരുന്നുണ്ട്, അലോയ് വിത്ത് ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2023 പുതുതായിട്ട് കിട്ടിയ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വേരിയൻ്റ് നമുക്ക് നിലവിൽ 24 മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് വേരിയൻ്റാണ് ഇരിക്കുന്നത്. നമ്മുടെ നേരത്തെ ഉള്ളത് ടോപ്പ് വേരിയൻ്റാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഇരിക്കുന്നത്. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അലോയ് വീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്ന് നമുക്ക് ABS കാര്യങ്ങളൊന്നും സ്റ്റിൽ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ബാക്കിലായിട്ട് നമുക്ക് ഒരു 3-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതിലൊരു പ്രശസ്തി എന്താണെന്ന് വെച്ചാൽ പല മോഡലും നമുക്ക് ഇറങ്ങുന്നുണ്ട്. ആ മോഡലിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്ന് ആ ഫീച്ചേഴ്സ് മുൻഗണന നിർത്തിയാണ് പല വണ്ടികളും സെയിൽ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഞ്ചിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഫീച്ചേഴ്സ് ഒട്ടും ഇല്ലെന്നല്ല പറയുന്നത്. നമുക്ക് എൻ്റെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ മീറ്ററിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആവറേജ് മൈലേജ് അറിയാൻ പറ്റും, റിയൽ ടൈം മൈലേജ് അറിയാൻ പറ്റും, ഡിസ്റ്റൻസ് ടു MD അറിയാൻ പറ്റും. അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മീറ്ററിൽ ഹോണ്ട ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്റർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്റർ വിത്ത് അനലോഗ് മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാലും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ഒരു കാര്യത്തിൽ മാറ്റമൊന്നും വരുത്തിട്ടില്ല. നമുക്ക് ആ ഒരു നീറ്റ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലായിട്ട് നമുക്ക് ആക്റ്റീവ 125 എന്ന് എഴുതിയേക്കുന്ന ഒരു 3D എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ ഫിനിഷിംഗിൽ കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫുഡ്രസ് ഒക്കെ നോക്കിയാലും ആ ഒരു ഫീൽ, ആ ഒരു നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു ടിക് ടിക് ഉള്ള സൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് സൈഡ് സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലാണ് നമുക്ക് സൈഡ് സ്റ്റാൻഡ് നമുക്ക് ഇൻബിൽറ്റ് വരാത്തത്. ഈ ഒരു സൈഡ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു മുൻഗണന കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു ഫുൾ ഫിറ്റിംഗ്സ് ചെയ്തൊരു വണ്ടിയാണ്. നമുക്ക് ഈ സിൽവർ കളറിലെ ഗാർഡ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാറ്റിട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൽ വെക്കാത്തത് ഇതിന് ഹാൻഡിൽ ഗ്രിപ്പ് എക്സ്ട്രാ വരും, സീറ്റ് കവർ വരും, പിന്നെ ഈ ലേഡീസിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഒരു ലേഡീസ് ഹാൻഡിൽ നമുക്ക് നേരത്തെ റൂൾ അനുസരിച്ച് ലേഡീസ് ഹാൻഡിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് വണ്ടിയുടെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് വരുന്നതാണ്. ഈ മിറേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജാണ്. നമുക്ക് ഏകദേശം 60-65 km അടുപ്പിച്ച് നമുക്ക് ഈ ഒരു മോഡൽ 125 cc മോഡലിൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു 125 cc കാറ്റഗറിയിലെ സ്കൂട്ടർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു 125 എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മീറ്ററിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് അങ്ങനെ ടെസ്റ്റ് പ്രത്യേകിച്ച് പെട്രോൾ ഒഴിച്ചുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ഒരു മീറ്ററിൽ തന്നെ നമുക്ക് റിയൽ ടൈം മൈലേജും ഈ വണ്ടിക്ക് കിട്ടുന്ന ആവറേജ് മൈലേജും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിച്ച സമയത്ത് പോലും ഈ ഒരു വണ്ടിക്ക് 60 km അടുപ്പിച്ച് മൈലേജ് കിട്ടുന്നുള്ള ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ 2023 മോഡലിൽ നിന്ന് 24 മോഡലായിട്ട് വന്ന സമയത്ത് ഒരു ചേഞ്ചും വരുത്താതെ ഈ വണ്ടിക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോയെന്ന് ഏറ്റവും വലിയൊരു സംശയം എല്ലാ കൂട്ടുകാരും കാണും. അങ്ങനെ ഒരു പ്രൈസ് ഇൻക്രീസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഈ ഒരു ടോപ്പ് മോഡൽ 2024 ടോപ്പ് മോഡൽ ഏകദേശം 115,000 തൊട്ട് 117,000 വരെ നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. വിത്ത് ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഫിറ്റിംഗ്സ് നമുക്ക് ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൈഡ് സ്റ്റാൻഡ് ഒഴിച്ച് ഇത് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം നമുക്ക് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് വണ്ടി നോർമലായിട്ട്
ഒരു റൈഡ് സ്റ്റെപ്പ് മാത്രം വെച്ച് ഇറക്കാനാണെങ്കിലും പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഈ ഒരു വണ്ടി നമുക്ക് ഇറക്കാനും പറ്റും. അതിനനുസരിച്ചാണ് വിലയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 115,000-117,000 ഇടയ്ക്കാണ് ഈ ഒരു ടോപ്പ് മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് സ്മാർട്ട് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇതിന് താഴെയുള്ള അലോയ് വേരിയൻ്റ് വരുന്നുണ്ട്. ഏറ്റവും നമുക്ക് താഴെയായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ മോഡലും വരുന്നുണ്ട്. അതിന് ഏകദേശം 112,000 അടുപ്പിച്ചാണ് സ്റ്റാർട്ടിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ പല വേരിയൻ്റിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടി 5 കളർ വേരിയൻ്റിലാണ് കിട്ടുന്നത്. ബ്ലൂ കിട്ടുന്നുണ്ട്, വൈറ്റ് കിട്ടുന്നുണ്ട്, ഈ നമ്മുടെ ഇരിക്കുന്ന ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ഗ്രേ കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് ഒരു റെഡ് കളറും കിട്ടുന്നുണ്ട്. അത് നമുക്ക് റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പക്ക റെഡ് അല്ല, ഒരു ചെറിയ റെഡ് ടൈപ്പിലുള്ള റെഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. നേരത്തെ നമ്മുടെ ആക്റ്റീവ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന കളർ തന്നെയാണ്. ആ കളറിലോ കാര്യങ്ങളൊന്നും മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിട്ടില്ല. അപ്പോൾ അതേസിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കളേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ളൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ടോട്ടലായിട്ടുള്ളൊരു 2024 മോഡലിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി 2024 നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ജസ്റ്റ് വന്നിട്ട് നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. വാ, ഇപ്പോൾ നീ കാണുന്ന പോലെ തന്നെ ഇതാണ് വണ്ടിയുടെ ചേസിസ് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് മാനുഫാക്ചറിംഗ് ഡേറ്റ് നമുക്ക് കാണാവുന്നതാണ്, 9/1/2024. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാനുഫാക്ചർ, വണ്ടി മാനുഫാക്ചറിംഗ് ഡേറ്റ് ചെയ്ത ഡേറ്റാണ് 9/1/2024 ഇത് മാനുഫാക്ചറിംഗ് ചെയ്തത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഹോണ്ട നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഹോണ്ടതായിട്ടുള്ള എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് E20 എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഇവിടെ കാണാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എഥനോൾ സപ്പോർട്ട് ചെയ്യുന്ന പെട്രോളാണ് പമ്പിലൊക്കെ വരുന്നത്. 20% നമുക്ക് എഥനോൾ ഈ ഒരു വണ്ടിയെ സപ്പോർട്ട് ചെയ്യും. 12% എഥനോൾ ഇപ്പം പമ്പിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 20% വരെ സപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ ഈ വണ്ടിക്ക് വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഈ വണ്ടി ESP ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് സൈലൻസ് സ്റ്റാർട്ടാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചാൽ, നമുക്ക് താക്കോൽ ഓണാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സൈലൻ്റ് ആയിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഒരു അലമ്പ് മോട്ടറിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ സ്മൂത്തായിട്ടൊരു സൗണ്ടാണ്. നമ്മൾ അഥവാ കൈ കൊടുത്താൽ പോലും ഇതാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്നത്. വൈബ്രേഷൻ ഫ്രീ ആയിട്ടുള്ള വളരെ സ്മൂത്തായിട്ടൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ പ്രത്യേകമാണ് സൈലൻസ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ടുള്ള സൈലൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ടെക്നോളജിയും കാര്യങ്ങളെല്ലാം ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കൂടെ പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 2024 ഒരു റിവ്യൂ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് 2024 മോഡൽ ചേഞ്ചോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, പ്രൈസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ താല്പര്യം കാണാം. അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ വണ്ടി നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കാരണം 125 cc മാത്രമല്ല 2024 മോഡൽ വണ്ടി നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 2024 മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അതുകൂടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഞാൻ പറഞ്ഞ പോലെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.